നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് ഒരു പൊതുപരിപാടിയിൽ വി എം സുധീരനെ കുറിച്ച് വി ഡി സതീശൻ വാചാലനായി സംസാരിച്ചത്. സുധീരൻ ഒരു ഉന്നതനായ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ നിലപാട്, കാർക്കശ്യം, അദ്ദേഹത്തിൻ്റെ സമീപനം, ഇതിലൊക്കെ താൻ അയാളെ ആരാധിക്കുന്നു എന്നുള്ള നിലയിലാണ് സതീശൻ പ്രതികരിച്ചത്. അദ്ദേഹത്തിൻ്റെ ആ വ്യക്തിത്വം പൊതു സമൂഹത്തിന് തന്നെ അറിയാവുന്നതാണ്, സുധീരൻ്റെ വ്യക്തിത്വം. അത് കോൺഗ്രസ് പാർട്ടിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. പക്ഷെ സതീശൻ അങ്ങനെ പറയുന്നത്, പിന്നെ ഒരു കാര്യം കൂടി സതീശൻ പറഞ്ഞു, എന്താ സുധീരൻ്റെ ഈ സമയനിഷ്ഠയും ഈ കർക്കശവും ഒക്കെ അറിയുന്നതുകൊണ്ട് ഞാൻ വണ്ടിയിൽ ഇരുന്നിട്ട് പെട്ടെന്നാണ് ഭക്ഷണം കഴിച്ചത്, കാരണം ഇനി അതിൻ്റെ ഇടയിൽ അങ്ങനെ സുധീരൻ വന്ന് എന്നെ അങ്ങനെ മോശമായിക്കൂടല്ലോ, സുധീരൻ അത്രമാത്രം വലിയ നേതാവാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭക്ഷണം പോലും വണ്ടിയിൽ നിന്നാണ് കഴിച്ചതെന്നാണ് സതീശൻ പറഞ്ഞത്. അങ്ങനെ ഈ പരിപാടിയുടെ വാർത്താപത്രത്തിലൊക്കെ വന്നു. അത് വന്നപ്പം ആദ്യം ഞാൻ വിചാരിച്ചു ഇനി ആക്കി പറഞ്ഞാണോ എന്നൊക്കെ ഒരു സംശയം തോന്നി. പക്ഷേ അങ്ങനെയല്ല, സീരിയസ് ആയിട്ടാണല്ലോ പറഞ്ഞത്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ സീരിയസ് ആണ് എന്ന് ആ പ്രതികരണം എന്ന് വിചാരിച്ചിങ്ങനെ ഇരുന്നു. അതിനുശേഷം KPCയുടെ നിർവാഹക സമിതി യോഗം നടന്നു. നിർവാഹക സമിതി യോഗം നടന്ന് അതിൻ്റെ വാർത്തയും അതിൻ്റെ പ്രതികരണങ്ങളൊക്കെ കണ്ടപ്പോഴാണ് സതീശൻ ആക്കിയതാണല്ലോ എന്ന തോന്നൽ നമുക്ക് വന്നത്. എന്താണ് നിർവാഹക സമിതി യോഗത്തിൽ നടന്നത്? സാക്ഷാൽ വി എം സുധീരൻ ആ യോഗത്തിൽ പങ്കെടുത്തു. 2.5 കൊല്ലം മുമ്പേ നിർവാഹക സമിതി നേതൃത്വം എന്നൊക്കെ പറഞ്ഞ് ഉടക്കി പിരിഞ്ഞതാണ് സുധീരൻ. പല കാര്യങ്ങളിലും സുധീരനെ മുല്ലപ്പള്ളി മുൻ പ്രസിഡന്റുമാരൊക്കെ ഒതുക്കി വേറൊരു സാമ്രാജ്യം ആയിരുന്നു പുതിയ നേതൃത്വം എന്ന് പറയുന്നത്. ബി ഡി സതീശൻ്റെയും കെ സുധാകരൻ്റെയും നേതൃത്വത്തിലുള്ള ഒരു വലിയ പ്രവർത്തനം വേറൊരു തരത്തിൽ നടക്കുകയായിരുന്നു. ഈ ഘട്ടത്തിൽ 3 മുൻ KPC പ്രസിഡന്റുമാർ, ഇപ്പോൾ സുധീരനാണെങ്കിൽ ഈ പറഞ്ഞ പോലെയാണ്, ഒരു കാര്യത്തിലും ഇവർ അടുപ്പിക്കില്ല, ഒരഭിപ്രായം ചോദിക്കില്ല എന്നുള്ള ആരോപണം നേരത്തെ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. മുല്ലപ്പള്ളിയാണെങ്കിൽ ഇങ്ങനെ ഒരാളുണ്ടോ എന്നുള്ള കാര്യം പോലും നമ്മൾ ഈ പാർട്ടിയിലുണ്ടോ എന്ന് പോലും നമ്മൾ സംശയിക്കും. അത് കഴിഞ്ഞ് കെ മുരളീധരൻ. മുരളീധരനാണെങ്കിൽ ഇടക്കിടക്ക് ഇങ്ങനെ മൂപ്പര് ഭയങ്കര ക്രൗഡ് പുള്ളർ കൂടിയായതുകൊണ്ട് ആ ഒരു സാധ്യത വെച്ച് ഇടപെടും. ഇവർക്കൊന്നും പിന്നെ അങ്ങനത്തെ താല്പര്യങ്ങൾ, ആ രീതിയിൽ സുധീരന് താല്പര്യമില്ല. മൂപ്പര് വേറെ തരത്തിൽ ഉറച്ച നിലപാട്, സമയനിഷ്ഠ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഒടുവിൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട പരിപാടിയിലേക്ക് കോൺഗ്രസ് പങ്കെടുക്കരുത് എന്നുള്ള, ഉദ്ഘാടന ചടങ്ങിലേക്ക് പങ്കെടുക്കരുത് എന്നുള്ള നിലപാട് പ്രഖ്യാപിച്ച് വീണ്ടും സമൂഹ ശ്രദ്ധ പിടിച്ചുപറ്റി. അത് കഴിഞ്ഞാണ് KPCC നേതൃയോഗം ചേരുന്നത്. ആ യോഗത്തിലേക്ക് എല്ലാവരും ഇങ്ങനെ ഇരിക്കുമ്പോൾ, ഒന്നാമത് സുധീരനെ പോലുള്ള ആളുകൾ വന്നാൽ എപ്പോഴും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പറയും, പാർട്ടിയുടെ നിലപാട് നയം എന്നൊക്കെ പറഞ്ഞ് കുഴപ്പമുണ്ടാക്കും, അതുകൊണ്ട് അങ്ങനത്തെ ആൾ വരാത്തതാണ് നല്ലതെന്നാണ് പുതിയ നേതൃത്വത്തിൻ്റെ വിചാരം. പക്ഷേ സുധീരൻ അങ്ങനെ പങ്കെടുത്തു. സുധീരൻ പങ്കെടുത്തു, പരിപാടിക്ക് വന്നതോടുകൂടി കണ്ടു നിന്ന നേതൃത്വമാകെ അന്തിച്ചുപോയി. സുധീരൻ വെച്ചിട്ട് പോയതല്ലേ, പിന്നെ എന്തിനാണ് വരുന്നത് എന്നുള്ള ചോദ്യം. പക്ഷേ സുധീരൻ ചില്ലറ കക്ഷിയല്ല, വെറുതെ അങ്ങനെ വിടില്ല, എൻ്റെ പാർട്ടിയാണ് എന്നുള്ള ഉറച്ച ബോധ്യമുള്ളയാളാണ്. അങ്ങനെ സുധീരൻ പരിപാടിക്ക് വന്ന് എനിക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് മൂപ്പരങ്ങ് സംസാരിച്ചു. എന്താ സംസാരിച്ചത്? ദേശീയ നേതൃത്വം പല കാര്യങ്ങളിലും ഇടപെടുന്നതിലുള്ള പ്രശ്നങ്ങൾ, മതേതര സമൂഹം, ജനാധിപത്യ പാർട്ടി എന്നൊക്കെയുള്ള പാർട്ടിയുടെ പരമ്പരാഗതമായ രീതി, നമ്മുടെ നയം അതൊന്നും പാലിക്കുന്നില്ല. ഇപ്പോൾ തന്നെ രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് പാർട്ടി പ്രതിനിധികൾ പോകുമെന്നൊക്കെ കേൾക്കുന്നു. അങ്ങനെയൊന്നും പോകാൻ പാടില്ല. നമ്മുടെ പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കുന്നതാണ് ഈ പോക്ക്. ആ നയത്തിന് വിരുദ്ധമായ, ജവഹർലാൽ നെഹ്റു ഒക്കെ എടുത്ത നയത്തിന് വിരുദ്ധമായ നിലപാടെടുക്കരുത് എന്നൊക്കെ പറഞ്ഞു. മറ്റ് മുരളീധരനെ പോലുള്ള ആളുകളും ഈ വിഷയത്തിൽ നിലപാടെടുത്തിട്ടുണ്ട്. എന്നാൽ പാർട്ടിയിലകത്ത് അങ്ങനെ പറ്റില്ല. കനകോലു സിദ്ധാന്തപ്രകാരം അത് പറ്റില്ല. ഭൂരിപക്ഷ സമുദായമാണ് നമ്മുടെ ബലം, അതുകൊണ്ട് അങ്ങനെ പോവാതിരിക്കാൻ പറ്റില്ല എന്നാണ് അത്രയും നിലപാട്. എന്തായാലും സുധീരൻ ഇത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം വലിയ ബഹളമായി. സുധീരൻ എന്ത് പരിപാടിയാണ് ചെയ്യുന്നതെന്നൊക്കെയായി ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി. ഹൈക്കമാൻഡിൽ നിന്നെത്തിയ കേരളത്തിലെ മേൽനോട്ടക്കാരി ദീപാ ദാസ് മുൻഷി തന്നെ രണ്ടും കൽപ്പിച്ച് സുധീരനോട് ഇത് ശരിയല്ല എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മുടെ നയം ഇന്നതാണ്, സുധീരനെ പോലുള്ള ആളുകളെ ആക്കിക്കൊണ്ട് പറഞ്ഞു, ഈ പരിപാടി പറ്റില്ല, മാധ്യമ ചർച്ചയിലേക്ക് പൊതുവേദിയിലേക്ക് പാർട്ടിയിലെ പ്രശ്നങ്ങൾ എടുത്തുകൊണ്ടുപോകാൻ പറ്റില്ല, പിണങ്ങിയിരിക്കാൻ പറ്റില്ല, നമുക്ക് പൊതുവായ നയമുണ്ട്, ഹൈക്കമാൻഡ് പറയുന്നത് കേൾക്കണം, സംസ്ഥാന നേതൃത്വം പറയുന്നത് കേൾക്കണം എന്നൊക്കെ പറഞ്ഞ് അവരൊരു ക്ലാസ് എടുത്തു. ഇതൊക്കെ കഴിഞ്ഞാണ് സുധീരൻ തൻ്റെ നിലപാടൊക്കെ വെറുതെയായിപ്പോയല്ലോ എന്ന് പറഞ്ഞ് ഏറ്റവും കൂടുതൽ കുഴൽനാടൻ വരെ സുധീരനെ പഞ്ഞിക്കിട്ടു എന്നാണ് പറയുന്നത്. ആ പാർട്ടിയിലെ ഒരു പ്രമുഖ നേതാവിനുണ്ടായ ദുരിതമാണ് ഈ പറയുന്നത്. പ്രസംഗത്തിനിടയിലാണ് വലിയ കോമഡി ഉണ്ടായത്രേ. അതായത് സുധീരൻ സംസാരിക്കുന്ന സമയത്ത് പുതിയ തലമുറ ഫുള്ള് ഫോൺ വിളിക്കുന്നു, അവിടെ ഇവിടെ വർത്തമാനം പറയുന്നു. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആരോ ഫോൺ വിളിക്കായിരുന്നു. അപ്പോൾ സുധീരൻ ഇത് കണ്ട് ദേഷ്യം വന്നു. ഞാനൊരു സീരിയസ് ആയ കാര്യം പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിക്കുന്നത് ശരിയാണോ? എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അത്രേ ഫോൺ നിർത്തു രാഹുൽ, ഞാൻ നെഞ്ചു പൊട്ടിയാണ് പറയുന്നത്, ഇമാതിരി പരിപാടി പറ്റില്ല എന്ന് സുധീരൻ പറഞ്ഞു. അപ്പോൾ രാഹുൽ ഇങ്ങനെ അവിടെ ഇരിക്കുകയാണ്. രാഹുൽ ഒന്നാമത് ഇപ്പോൾ സമരമൊക്കെ ചെയ്ത് ഗംഭീര കക്ഷിയായിട്ടിരിക്കുകയാണ്. രാഹുലിന് ദേഷ്യം വരില്ലേ? എന്ത് സുധീരൻ, രാഹുൽ അപ്പാട് തിരിച്ചു പറഞ്ഞു, സമരത്തിൽ പങ്കെടുത്തതിൻ്റെ പേരില്ലേ ജയിലിലടക്കുന്ന ആൾ അടിച്ച ആളുകളെ കുറിച്ചിട്ടുള്ള അവരുടെ അമ്മയാണ് എന്നെ വിളിച്ചത് ഒരാളുടെ. അതുകൊണ്ട് ഇതും പ്രധാനപ്പെട്ട കാര്യമാണ്, നെഞ്ചു പൊട്ടുന്ന കാര്യമാണ്, നിങ്ങൾ പറയുന്നതിനപ്പുറത്തുള്ള നെഞ്ചു പൊട്ടലാണ് ഇത് എന്ന് രാഹുൽ പറഞ്ഞു എന്നാണ് പറയുന്നത്. ഒന്ന് മാതൃഭൂമി പത്രത്തിലൊക്കെ വിശദമായി ആ കഥ എഴുതിയിട്ടുണ്ട്.
എന്തായാലും സുധീരനാകെ നിരാശനായി. ഇമ്മാതിരി പിള്ളേർ പോലും മറ്റേ സിനിമയിൽ ചട്ടമ്പി നാടിൽ സലീംകുമാറിനോട് പറയുന്നത് പോലെ ഒന്ന് പോയി തരത്തിൽ കളിക്കടാപ്പ എന്ന് പറയുന്ന പോലെ ആയിപ്പോയി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും പ്രതികരണം. സുധീരൻ്റെ സ്ഥിതി ഇതാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് വി ഡി സതീശൻ പിന്നെ കുഴൽനാടൻ വരെയുള്ള ആളുകൾ ഈ കാര്യത്തിൽ പ്രതികരിക്കുന്നത്. കാര്യങ്ങളെന്തായാലും കേരളത്തിൽ ഭരണം പിടിക്കാൻ പല കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട്. അവിടെ നിങ്ങൾ ഈ പറയുന്ന ധാർമ്മികത, ആദർശം അല്ലെങ്കിൽ കേന്ദ്ര നിലപാട്, അയോധ്യ എന്നൊന്നും പറഞ്ഞ് പിന്തിരിയാൻ പറ്റില്ല എന്നുള്ളതാണ് പാർട്ടിയുടെ നിലപാട്. അതുകൊണ്ട് സുധീരനല്ല മുരളീധരൻ പറഞ്ഞാലും ഈ കാര്യത്തിൽ സാമുദായികമായ പ്രശ്നങ്ങളിൽ ഭൂരിപക്ഷ സമുദായം, ഭൂരിപക്ഷ വോട്ട് ബാങ്കാണ് നമ്മുടെ നിലപാട്. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ള സമീപനമാണ് സ്വീകരിച്ചത്. ഒടുവിൽ സമസ്തയെ കൊണ്ട് തന്നെ സമീപനത്തിൽ വ്യത്യസ്തമായ നിലപാട് എടുപ്പിക്കാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞു. കോൺഗ്രസ് ഒരു ധർമ്മസങ്കടത്തിൽ പെട്ടു എന്നുള്ള ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാമക്ഷേത്ര ഉദ്ഘാടനത്തിൽ പങ്കെടുക്കട്ടെ എന്നുള്ള നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അതുകൊണ്ട് സുധീരനെ പോലുള്ള ആളുകൾക്ക് ഇനി പ്രസക്തിയില്ല എന്നാണ് പാർട്ടി തന്നെ പറയുന്നത്. എന്തായാലും സംഭവിച്ച പിഴവുകൾ തിരുത്തണം, ആരാ പാർട്ടി നേതൃത്വം സുധീരം തിരുത്തണം എന്നാണ് നിലപാട്. ഒടുക്കം എല്ലാം കഴിഞ്ഞ് ഈ ദീപാദാസ് മുനിഷി അടക്കം സംസാരിച്ച് സുധീരൻ ഇറങ്ങിപ്പോയി, പരിപാടി കഴിഞ്ഞങ്ങ് പോയി. ഒരൊറ്റ ആളും സുധീരനോട് ഒന്ന് നിൽക്കണം അല്ലെങ്കിൽ ഈ കാര്യങ്ങളിൽ ഇങ്ങനെ നിലപാടുത്താൻ പോരാ, പാർട്ടീനെ ഒന്ന് ഉഷാറാക്കണം, നിങ്ങൾ കൂടെ നിൽക്കണം എന്നൊന്നും പറയാൻ മെനക്കെട്ടില്ല അത്രേ. സതീശനോ സുധാകരനോ ഒന്നും മെനക്കെട്ടില്ല. സുധാകരനാണെങ്കിൽ അമേരിക്കയിലേക്ക് പോവാണ് ഇന്നത്തോടുകൂടി, അധികം നിൽക്കാനും പോകുന്നില്ല. ഇനി അദ്ദേഹത്തിൻ്റെ യാത്ര നടക്കാൻ പോവാണ്. ഈ ഘട്ടത്തിലൊക്കെ മുൻപ് ഉണ്ടായിരുന്ന കെ പി സി പ്രസിഡന്റുമാർ, യാത്ര നടത്തിയ പ്രസിഡന്റുമാരൊക്കെ ഇവിടെ ഉണ്ട്. അതിൽ സുധീരൻ മുൻപന്തിയിലുണ്ട്. പക്ഷേ അതിൽ നിന്നൊന്നും ഒരു ഉപദേശം നമുക്ക് വേണ്ട, നമ്മൾ ഇവിടെ പിടിക്കാൻ പോവാണ് എന്ന് നേതൃത്വം പ്രഖ്യാപിച്ചു. അദ്ദേഹത്തെ കാണാൻ ഞാൻ വീട്ടിൽ പോയപ്പം എന്നോട് ഞാൻ ഇല്ല പാർട്ടി വിട്ടു എന്ന് പറഞ്ഞാലാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു. അദ്ദേഹം പോയി അത് അങ്ങനെ പറയുന്നില്ല, ഞാൻ പ്രതികരിക്കത്തില്ല. ആരും പ്രതികരിക്കാൻ മാത്രം ഞാൻ അതിന് വിലകല്പിക്കുന്നില്ല. അല്ല പാർട്ടി വിടുമെന്ന് ഞാൻ പറഞ്ഞില്ല. ഇല്ല ഇല്ല ഇല്ല, ഞാൻ ഇല്ലെന്നാ പറഞ്ഞത്, സഹകരിക്കാനില്ല എന്നാ പറഞ്ഞത്. എന്നോട് നേരിട്ട് പറഞ്ഞതാണ് സഹകരിക്കാനില്ല. ഓ ഞെട്ടാനൊന്നുമില്ല, അത്ര വലിയ പേടിയൊന്നുമില്ല. സുധീരനാണെങ്കിൽ രണ്ട് രണ്ടര കൊല്ലത്തിന് ശേഷം ഒന്ന് ഉഷാറായി വരാൻ വേണ്ടി വന്ന സുധീരനെ എല്ലാവരും കൂടി ചവിട്ടിക്കുട്ടി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇങ്ങനെയൊരു ഉള്ളടക്കമാണ് ഇപ്പോൾ പാർട്ടിയിലുള്ളത് എന്നുള്ളതാണ് സുധീരനെ നിരാശപ്പെടുത്തുന്നത്. ഫലത്തിൽ സുധീരനെ പോലുള്ള ആളുകൾ വലിയ പോരാട്ടം നടത്തി ഇനിയും അത്തരത്തിലുള്ള പോരാട്ടങ്ങളിലൂടെ പാർട്ടിയെ കറക്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാം എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്നതിന് പ്രസക്തിയില്ല എന്ന് പ്രഖ്യാപിക്കുന്നതായിരുന്നു കെ പി സി സിയുടെ നിർവാഹക സമിതി യോഗം. അതുകൊണ്ട് ഇനിയുള്ള നാളുകളിൽ സുധീരൻ്റെ ഉടക്കോ മുല്ലപ്പള്ളിയുടെ ഉടക്കോ അല്ലെങ്കിൽ ഇനി മുരളീധരൻ തന്നെ ഉടക്കിക്കഴിഞ്ഞാൽ പോലും പരിഗണിക്കുന്നില്ല. ഞങ്ങൾ കുറച്ച് ആൾക്കാർ കാര്യങ്ങൾ ചെയ്യും, അതിന് ഇടയിൽ ആദർശം അല്ലെങ്കിൽ ധാർമ്മികത എന്നൊന്നും പറഞ്ഞു വരുന്നതിൽ അർത്ഥമില്ല. ഞങ്ങളും നിഖിൽപൈലിമാരൊക്കെ കൂടി കാര്യത്തെ അങ്ങ് ഉഷാറായിട്ട് കൊണ്ടുപോകും എന്നാണ് വി എം സുധീരനോട് കാര്യങ്ങൾ വിശദമാക്കിക്കൊണ്ട് നേതൃത്വം നൽകിയിരിക്കുന്ന സന്ദേശം. വി ഡി സതീശൻ പറഞ്ഞ തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഓർമ്മിക്കുകയാണ്. സുധീരൻ, വി എം സുധീരൻ ഞങ്ങളുടെ പാർട്ടിക്ക് വലിയ സംഭവമാണ്. അദ്ദേഹത്തിൻ്റെ പങ്ക്ച്വാലിറ്റി, അദ്ദേഹത്തിൻ്റെ ഇടപെടൽ ബഹുമാനത്തോടുകൂടി ഞങ്ങളിങ്ങനെ പരിഗണിക്കും. അത് ഈ രീതിയിലായിരുന്നു എന്ന് എന്തായാലും അദ്ദേഹം ഉദ്ദേശിച്ചത് ഈ രീതിയിലായിരുന്നു എന്ന് എന്തായാലും ഞാൻ വിചാരിച്ചല്ല. ഇപ്പം കാര്യങ്ങൾ മനസ്സിലായി. സുധാകരനും സതീശനും സുധീരനും ജയിക്കട്ടെ. നന്ദി, നമസ്കാരം.